CPI സംസ്ഥാന കൗൺസിലിൽ ആനി രാജയ്ക്ക് പരോക്ഷ വിമർശനം. സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ചിട്ട് വേണം. ദേശീയ നേതൃത്വം ഈ കാര്യങ്ങൾ ആലോചിക്കണമെന്നും കൗൺസിലിൽ വിമർശനം ഉയർന്നു. അതേസമയം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കെ ഇസ്മായിലിനും രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നു. പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട്. CPI സംസ്ഥാന കൗൺസിലാണ് ആനി രാജയ്ക്ക് പരോക്ഷ വിമർശനം നേരിടേണ്ടി വന്നത്. സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ചിട്ട് വേണം. ദേശീയ നേതൃത്വം ഇക്കാര്യങ്ങൾ ആലോചിക്കണമെന്നും കൗൺസിലിൽ വിമർശനമുയർന്നു. അതേസമയം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കെ ഇസ്മായിലിനും രൂക്ഷ വിമർശനമുണ്ടായി. പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണം എന്നാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. വിവരങ്ങൾ നൽകാൻ ടിൻഡുണ്ട്. ടിൻഡു, CPI സംസ്ഥാന കൗൺസിലിൽ ആനി രാജയ്ക്ക് പരോക്ഷ വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യമൊപ്പം തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കെ ഇസ്മായിലിന് നേരെ രൂക്ഷ വിമർശനം ഉണ്ടായെന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? CPI കൗൺസിലും CPI എക്സിക്യൂട്ടീവിലും ഇത്തരത്തിൽ പാർട്ടി അംഗങ്ങൾക്കെതിരെയും പാർട്ടിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെയും ഒക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും വിഭാഗീയതയും ഒക്കെ പുറത്തു വരുന്ന ഒരു ഘട്ടമാണ്. കഴിഞ്ഞ ദിവസം പ്രകാശ് ബാബുവിനെതിരെയും ഇത്തരത്തിൽ സെക്രട്ടറിയുടെ ഭാഗത്ത് CPI സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്നും വിമർശനങ്ങൾ ഉയർന്നു. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ ഇവിടെ പാർട്ടി സെക്രട്ടറി ഉണ്ട്, മറ്റാരും പറയേണ്ട, പാർട്ടിയുടെ വക്താവാകേണ്ട, അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് ആനി രാജയ്ക്കെതിരെയും അതുപോലെ തന്നെ കെ ഇസ്മയിലിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനം ഉന്നയിക്കുന്നത് മുന്നോടിയായിട്ടത് സംസ്ഥാന നേതൃത്വത്തിനോട് അറിയിക്കണം, ഇക്കാര്യമെല്ലാം നന്നായി ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് ദേശീയ എക്സിക്യൂട്ടീവിനോട് അറിയിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെ ഇസ്മയിലിനെതിരെ വിമർശനം ഉന്നയിച്ചത് പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള KP സുരേഷ് രാജാണ്. നിരന്തരം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ തടയാതിരുന്നതിന്റെ ഫലമായിട്ടാണ് നിലവിൽ ഇത്രയും സാഹചര്യങ്ങൾ രൂക്ഷമായതെന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉയർന്നു. എന്തായാലും പാർട്ടിയെ വിമർശിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി സംസാരിക്കുന്നവർക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളിലൂടെയും അല്ലെങ്കിൽ തന്നെ അടിച്ചൊതുക്കാനുള്ള നീക്കമാണ് സമീപകാലങ്ങളിലായിട്ട് CPI കണ്ടുവരുന്നത്. ലക്ഷ്മി ശരി ടിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്.